എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. തീർച്ചയായിട്ടും ഇത് സുഖദിവസമാണല്ലോ, സ്വാഭാവികമായി സുഖേട ദിവസമല്ല, ഇത് രാജ്യത്തിന്റെ വിജയത്തിന്റെ ദിവസമാണ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മൂന്ന് നേരവും ഹിന്ദുത്വ പുഴുങ്ങിയാണ് ഇവരെല്ലാവരും കഴിക്കുന്നത്. അങ്ങനെയല്ല, ജനങ്ങളുടെ അടുത്തേക്ക് വികസനം എത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിയത് കൊണ്ടാണ് അവിടെ ജയിച്ചത്. അല്ലാതെ ഹിന്ദുത്വ പൊളിറ്റിക്സ്, ഹിന്ദുത്വ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു ആശയമൊന്നുമല്ല, അങ്ങനെയൊന്നും ആരും കരുതുന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ജാതി സെൻസസ് എന്തൊക്കെയായിരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കാണിച്ച മണ്ടത്തരങ്ങൾക്കുള്ള വിലയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയെ തള്ളിപ്പറഞ്ഞതിനുള്ള വിലയാണ് മധ്യപ്രദേശിൽ കാണുന്നത്. സച്ചിൻ പൈലറ്റിനെ തള്ളിപ്പറഞ്ഞതിനുള്ള വിലയാണ്. വൃദ്ധ നേതൃത്വത്തിന് വേണ്ടി തള്ളിപ്പറഞ്ഞു രണ്ട് മിടുക്കരായ നേതാക്കളെ. സച്ചിൻ പൈലറ്റിനെ എത്ര കാലം കോൺഗ്രസിൽ തുടരുമെന്നുള്ളത് കൂടി ഞാൻ ഉറ്റുനോക്കുകയാണ്. അല്ല, നിങ്ങൾ ബാറ്റിംഗിൽ സെഞ്ചുറി അടിക്കാൻ കഴിവുള്ളവരെ ഇരുത്തിക്കൊണ്ട് ഡക്കൌട്ട് ആകുന്നവരിലേക്ക് ആദ്യം അവസരം പോകുന്നത് പോലെ, അത് നമ്മൾ ഇടയ്ക്ക് ചർച്ചയിലും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമീപനത്തിലേക്ക് കോൺഗ്രസ് പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ചില സമയത്ത് ഫുട്ബോളിന് ഇടയ്ക്ക് ക്രിക്കറ്റ് കളി. അതെ, ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അതായത് വലിയ രീതിയിൽ സ്കോർ ഉയർത്തില്ല എന്ന് കരുതുമെങ്കിലും മറ്റേ ഒരു പാരമ്പര്യത്തിന്റെ ഇതുകൊണ്ട് ബാറ്റ് ഏൽപ്പിക്കാറുണ്ട്, ഏൽപ്പിച്ചോളൂ, ബാറ്റ് ചെയ്തോളൂ, പക്ഷേ കൃത്യമായി സെഞ്ചുറിയിലേക്ക് എത്തണം. സെഞ്ചുറിയിലേക്ക് എത്തിയിട്ടേ കാര്യമുള്ളൂ, കളി ജയിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ കളി ജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ്. ഇനിയെങ്കിലും അത് അംഗീകരിക്കുക, അത് മാത്രമാണ് അംഗീകരിക്കുക. ആ ആക്സെപ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു നല്ല ഗുണം. എല്ലാം ഭദ്രം എന്നുള്ള നില ബി ജെ പിയിൽ ഇല്ല. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വടക്കും പടിഞ്ഞാറുമാണ് ബി ജെ പി അപ്രമാദിത്വം നിലനിർത്തുന്നത്. തെക്ക് നിന്ന് ബി ജെ പി വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വടക്ക് നിന്ന് കോൺഗ്രസ് വാഷ് ഔട്ട് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല, കാരണം അവിടെ ഹിമാചൽ പ്രദേശുണ്ട്. എങ്കിൽ പോലും ഒരു വാഷ് ഔട്ട് തന്നെയാണ് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാനാവില്ലെങ്കിലും ഒരു വാഷ് ഔട്ട് തന്നെയാണത്. പക്ഷെ തെക്ക് ബി ജെ പി വാഷ് ഔട്ട് ആയിട്ടുണ്ട്. മാത്രമല്ല വെസ്റ്റ് ബംഗാൾ, കിഴക്ക്, വെസ്റ്റ് ബംഗാൾ, അതെ കിഴക്ക്, കിഴക്ക് നോക്കിയാൽ ബി ജെ പി ഇല്ല, ബി ജെ പി ഇല്ല, മഹാരാഷ്ട്ര. അവരെ അങ്ങനെ പറയുമ്പോഴും അത് സമർത്ഥിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴും ഇന്ന് അതിന്റെ ആവശ്യമില്ല എന്നുള്ള നമ്മളിപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ, പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഒഴിച്ച്, പിന്നീട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ മറികടന്ന സാഹചര്യത്തിൽ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ തന്നെയും കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായിരുന്നു. കോൺഗ്രസ് എല്ലായിടത്തും ഒരേപോലെ സാന്നിധ്യമുണ്ടായിരുന്നു. അതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ആകാൻ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് 2014 മുതൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ മൊമെന്റിൽ വരെ സാധ്യമായിട്ടില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല ഇന്ന് ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷം നേടാൻ എന്നുള്ളതാണ് ആവശ്യമില്ല. അത് ഈ കേവല ഭൂരിപക്ഷം നേടാൻ ഇന്നത്തെ സാഹചര്യത്തിലും ആവശ്യമില്ല, വരാനിരിക്കുന്ന നാളുകളിലും ആവശ്യമില്ല. എനിക്കറിയേണ്ട ഒരു കാര്യം, ഈ ഇനി ജാതി സെൻസസ് എന്നുള്ള ഒരു വിഷയം കോൺഗ്രസിന് ഉന്നയിക്കാൻ പറ്റില്ല. ഒരു കാര്യം പറയട്ടെ, ജാതി സെൻസസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നില്ല പിന്നെ സ്മൃതി. കാരണം വെച്ചാൽ ജാതി സെൻസസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര വേഗത്തിൽ പിന്നെ സ്പ്രെഡ് ഔട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് അതിൻ്റെ ആഴത്തിൽ പ്രതിഫലിക്കണമെന്നോ അതിനൊരു സമയപരിധിയൊന്നും നമ്മൾ നിശ്ചയിക്കണം. ഞാൻ പറയുന്നത്, ഞാനിപ്പോഴും അതിനകത്ത് ഹോപ്ഫുൾ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ എല്ലാ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ, നോക്കൂ, നിങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളും പ്രാതിനിധ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ മെഷീനറിയുടെ വർക്കാണ് കേട്ടോ. ആ മെഷീനറി കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ മെഷീനറി അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചരിത്രം മാറിയിട്ടുണ്ട്. ഇപ്പോൾ 1990 വി പി സിംഗ് സർക്കാർ വരുമ്പോൾ അവരത് നടപ്പാക്കുന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയം മാറുകയും മുലായം സിംഗ് യാദവിനെ പോലൊരു നേതാവ് ഉണ്ടാകുന്നു, ലലു പ്രസാദ് യാദവിനെ പോലൊരു നേതാവ് ഉണ്ടാകുന്നു, നിതീഷ് കുമാറിനെയും ജോർജ് ഫെർണാണ്ടസിനെയും പോലുള്ള നേതാക്കളുണ്ടാകുന്നു. അങ്ങനെ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഉണ്ടാകുകയും വിവിധ സംസ്ഥാനങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിടിച്ച് ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ആ മുദ്രാവാക്യം ചെറിയ മുദ്രാവാക്യമല്ല, ആ മുദ്രാവാക്യത്തെ വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കോൺഗ്രസിനുണ്ടോ ഇന്ത്യ സെൻസസ് എന്ന് പറയുന്ന മുദ്രാവാക്യം നിങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ 90s തിരിച്ചു പോയി നോക്കൂ. ആ ജാതി സെൻസ് അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് ജനങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾ ആ പാർട്ടിക്കൊപ്പം നിന്നിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ആ വിഷയത്തോടൊരു ആത്മാർത്ഥത. അതാണ് ഞാൻ ചോദിക്കുന്നത് നികേഷ് കുമാർ. എനിക്കറിയേണ്ടത് മധ്യപ്രദേശിൽ ഈ പിന്നാക്ക വിഭാഗം ആകെ കൂടി 85% ഈ ഒബിസി മാത്രം 85%. അങ്ങനെ വരുമ്പോൾ ഈ ജാതി സെൻസസ് വിഷയം ഇത്ര ശക്തമായി ഉന്നയിക്കുന്നു, അവിടെ നിന്നൊരു ഒബിസി നേതാവ് ഉണ്ടോ കോൺഗ്രസിന്? അല്ല, അതാ നോക്കൂ, അതാണ് പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പഴയ ഘടനയിൽ തുടരുകയും ഈ പറയുന്ന ഒബിസി പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു പാതി മനസ്സോടുകൂടി അത് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളത് സ്വീകരിക്കില്ല. പിന്നോക്ക വിഭാഗങ്ങൾ നിങ്ങൾക്ക് ആത്മാർത്ഥയില്ല എന്ന നിലപാടേ എടുക്കുകയുള്ളൂ. ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു ഒബിസി
നേതാവിനെ മുൻനിർത്തി ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്സ് ഒ ബി സി പൊളിറ്റിക്സ് ആണെങ്കിൽ നരേന്ദ്രമോദിയെ മറികടക്കുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.